വൈക്കം മുഹമ്മദ് ബഷീർ ദിനാചരണത്തിന്റെ ഭാഗമായി ഓർക്കാട്ടേരി ഒലീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ കൃതികളുടെ ചിത്ര ആവിഷ്കാര പുസ്തകം പുറത്തിറക്കി. കോളേജ് പ്രിൻസിപ്പൽ ഷുഹൈബ് കുന്നത്ത് പുസ്തക പ്രകാശനം നിർവഹിച്ചു. തന്റെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് കഥകൾ എഴുതിയ ഒരു കലാകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കഥകൾ ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും വായിക്കാൻ തോന്നും. അത്രയും രസകരമായ രീതിയിലാണ് കഥകൾ എഴുതിയിട്ടുള്ളത്. തൻ്റെ നാടൻ ശൈലിയിൽ തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ അതൊരു കലാരൂപത്തിൽ എഴുതി അത് വളരെ ഭംഗിയോടുകൂടി ആളുകൾക്ക് വായിക്കാൻ സൗകര്യമൊരുക്കിയിട്ടുള്ള കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ രസകരമായ ഒരുപാട് ലേഖനങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ലേഖനത്തിൽ വായിക്കാൻ സാധിച്ചൊരു കാര്യം എനിക്ക് ഞാൻ ഓർമ്മിക്കാം. അദ്ദേഹത്തിൻ്റെ റോഡിൻ്റെ മുമ്പിൽ കൂടി, അതായത് അദ്ദേഹം വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് റോഡിൽ കൂടി പെൺകുട്ടികൾ പോകുന്ന സമയത്ത് പെൺകുട്ടികൾ ഇങ്ങനെ അദ്ദേഹത്തെ നോക്കുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അപ്പോൾ എല്ലാ ദിവസവും സ്കൂളിൽ വിടുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ കാത്തു നിൽക്കും, പെൺകുട്ടികൾ എന്നെ നോക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു രസകരമായ ഒരു ശൈലിയിൽ. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിലൊരു കുട്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളെ ആ ചാമ്പക്ക മരത്തിൽ നിന്നും ഒരു ചാമ്പക്ക എനിക്ക് തരുമെന്ന് ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇവർ ഇതുവരെ നോക്കിയ എന്നെയല്ല, ഇതുവരെ നോക്കിയ ചാമ്പക്ക മരത്തെയായിരുന്നു, അതിലുള്ള ചാമ്പക്കയാണ് അവർക്ക് ഇഷ്ടം വേണ്ടിയിരുന്നത് എന്ന് അദ്ദേഹം അങ്ങനെ രസകരമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആട് പുതപ്പ് തിന്നുമ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലും പലപ്പോഴും ആടും ഈ സംവിധാനമൊക്കെ ഉണ്ടാവും. പക്ഷേ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് പ്രകൃതിയാണ് എല്ലാം, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആട് പുതപ്പ് നിന്ന സമയത്ത്, പുതപ്പ് എന്നൊക്കെ പറയുന്നത് പണ്ട് കാലത്ത് കിട്ടാൻ വലിയ പ്രയാസമുള്ള സമയമാണ്. കാരണം വളരെ കഷ്ടതയിലാണ് ഈ കവിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വീടുമൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ പുതപ്പ് തിന്ന ആടിനോട് അദ്ദേഹം പറയാണ്, പിന്നെയും പിന്നെയും നീ തിന്നോ, നീ അത് തിന്നാണ്ടിരിക്കണ്ട എന്ന് പറഞ്ഞ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതുപോലെ പുസ്തകം തിന്നുന്ന ആടിനോട് പറയാണ്, പുസ്തകം തിന്നോ, വേണമെങ്കിൽ എത്ര വേണമെങ്കിലും തിന്നോ എന്ന് പറയുന്ന രസകരമായ രീതിയിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു കലാകാരനാണ് ഇന്ന് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമുക്ക് പോയാൽ കാണാൻ സാധിക്കും. അദ്ദേഹം ഉപയോഗിച്ച ആ ഒരു ചാരുവസേലയും കണ്ണടയും ആ ഒരു സംവിധാനവും ഒക്കെ പഴയകാലത്തെ ഓർമ്മയിൽ ഇന്നും ഓടിയെത്തുന്ന ഒരു സംഗതിയാണ്. ബഷീറിന്റെ പ്രധാന കൃതികളായ പാത്തുമ്മയുടെ ആട്, ബാലകാല സഖി, പൂപ്പക്കുറാനേണ്ടാർന്നു, ശബ്ദങ്ങൾ, ആനവാര്യം, പൊൻകുരിശും എന്നീ പുസ്തകങ്ങളുടെ പ്രധാന ഭാഗങ്ങളാണ് ചിത്ര ആവിഷ്കാര പുസ്തകമായി വിദ്യാർത്ഥികൾ ഒരുക്കിയത്. ഒപ്പം ബഷീർ കൃതികളുടെ പുസ്തക പ്രദർശനവും നടത്തി. പരിപാടിയിൽ സുരേഷ് ടി, സബീന കെ എം, നീനു പി, മുഫീദ ടി കെ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ അസ്മിന ടി കെ അധ്യക്ഷതയും അഫ്നാസ് കെ എം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. A tribute to Dances of India, crafted by Malabar Gold and Diamonds.